കുറേ ഹലൂയ സ്തോത്രം 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 കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമമി മനോഹരമായ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്കൊരുമിച്ച് മാർച്ച് മാസം പത്തൊമ്പതാം തീയതി അമേൻ വ്യാഴാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ കർത്താവിനെ സ്തുതിക്കുവാൻ നമുക്ക് കർത്താവ് തന്നിരിക്കുന്ന നല്ല അവസരത്തിനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യാം ഹലൂയ സ്തോത്രം സ്തോത്രം സ്ത്രോത്രം സ്തോത്രം സ്തോത്രം കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തൂർ പാലിച്ചു കഴിഞ്ഞ രാത്രിയിലും കർത്താവിന്റെ കൃപം നമുക്ക് അനുഭവിപ്പാൻ കർത്താവ് ഭാഗ്യം തന്നു നല്ല ഉറക്കം തന്നു ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ ഉണർന്ന് കഥാവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കി എഹോ വൻ നല്ലവൻ അവൻ്റെ ദയ എന്തേക്കുമുള്ള ഒന്ന് പറയുവാൻ തക്കവണ്ണു കഥാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സാവകാശമായത് ഈ നല്ല സമയത്ത് നന്ദി നിന്നെ ഹൃദയത്തോടെ ആനന്ദത്തോടെ സ്ത്രോത്രയാഗങ്ങളെ ദൈവ അർപ്പിക്കാം അവൻ നല്ലവനല്ലോ അവൻ്റെ ദയ എന്നേക്കുമുള്ളത് ഏഹോ വൻ നല്ലവനല്ലോ അവൻ്റെ ദയ എന്നേക്കുമുള്ളത് എഹോ വൻ നല്ലവനല്ലോ അല്ലഹോ അവൻ്റെ ദയാ എന്നേക്കുമുള്ളത് പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ കൃപയാണ് നമ്മളിന്ന് ആരോഗ്യത്തോടെ ഇരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപ നമ്മൾ സന്തോഷത്തോടെ ഇരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണ് നമ്മൾ സമാധാനത്തോടെയും സ്വസ്ഥതയോടെ ഒക്കെ ഇരിക്കുന്നത് കേട്ടോ അതുകൊണ്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഈ പ്രഭാത കഥാവിനെ സ്തോത്രം ചെയ്യണം മൗനമായിരിക്കല്ല നമ്മൾ സ്തോത്രം പറയാൻ പറയുമ്പോൾ എല്ലാവരും സ്തോത്രം പറയണം അമേൻ സങ്കീർത്തനക്കാരൻ അതിൻ്റെ മുപ്പത്തിമൂന്നാം സങ്കീർത്തനങ്ങളിൽ ആദ്യത്തെ മൂന്ന് ഭാഗത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് നീതിമാന്മാരെ ആരെയാണ് വിളിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് മേടിക്കപ്പെട്ടവരെ യഹോവയിൽ ഘോഷിച്ച് ഉല്ലസിപ്പീൻ അമേൻ ഹലു അമേൻ അമേൻ ദൈവസന സന്തോഷിക്കുവാനാണ് പറയുന്നത് സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമായി ല്ലോ സ്തുതിക്കുന്നത് നേരിള്ളവർ കുചിതമല്ലോ അടുത്തത് പറയുന്ന കിന്നരം കൊണ്ട് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവാൻ പത്ത് കമ്പിയുള്ള വീണ കൊണ്ട് അവന് സ്തുതി പാടുവിൻ അപ്പൊ കിന്നരൊക്കെ എടുത്ത് കർത്താവിന് സ്തോത്രം പറയാൻ പറയുന്നു അതുപോലെ പത്ത് കമ്പിയുള്ള വീണ കൊണ്ട് അത് നമ്മുടെ കൈത്താളമാണ് നമ്മുടെ കൈകളൊക്കെ നമ്മൾ അടിച്ചുകൊണ്ട് പാടുമ്പോൾ അത് പത്ത് കമ്പിയുള്ള വീണയാണ് ഐ മീൻ അത്യുച്ച കൈത്താളത്തോടെ യഹോവയെ സ്തുതിപ്പീൻ എന്നാണ് സങ്കീർത്തനകാരം പറയുന്നത് അതുകൊണ്ട് ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുമ്പോൾ കൈകൾക്കൊക്കെ ആരോഗ്യമുണ്ടെങ്കിൽ കൈയൊക്കെ അടിച്ചിട്ട് സ്തോത്രം പറഞ്ഞാണ്ട് കർത്താവിന് അവൻ പുതിയ പുതിയ പാടുവീൻ ഘോഷസ്വരത്തോടെ നന്നായി വാദ്യം വായ്പീൻ അവൻ പുതിയ പാട്ട് പാടണം കേട്ടോ എന്നും ഒരേ പാട്ട് പാടല്ല പുതിയ പാട്ടുകൾ പാടണം നിങ്ങളുടെ പാട്ടുപുസ്തമൊക്കെ എടുക്കണം എന്നിട്ട് അതിനകത്തുനിന്ന് പുതിയ പാട്ടുകൾ പഠിക്കണം അവൻ ചർച്ചിലൊക്കെ പോകുമ്പോൾ കേൾക്കുന്ന പാട്ടുകൾ പഠിക്കണം എന്നിട്ട് വീട്ടിൽ വന്നിരുന്നത് അത് പാടണം പുതിയ പാട്ടുകൾ പാടണം പന്ത്രണ്ടാമത്തെ ഭാഗം പറഞ്ഞു യഹോവ ദൈവമായിരിക്കുന്ന ജാതിയും അവൻ തനിക്ക് അവകാശമായി തിരഞ്ഞെടുത്ത ജനവും ഭാഗ്യമുള്ളത് ആരാ യഹോവ ദൈവമായിരിക്കുന്ന ജാതിയും അവൻ തനിക്കവകാശമായി തെരഞ്ഞെടുത്തിരിക്കുന്ന ജനവും ഭാഗ്യമുള്ളത് നമുക്കൊരുമിച്ച് ഈ പ്രവാധി കർത്താവിനെ സ്തുതിക്കുവാനും സങ്കീർത്തനങ്ങൾ വായിക്കുവാനും കർത്താവ് സഹായിച്ചു ഇനി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയും നിങ്ങളുടെ കണ്ണുകൾ അടച്ചു പിടിക്കണം പ്രാർത്ഥിക്കുമ്പോൾ ഭയഭക്തിയോടുകൂടെ വേണം പ്രാർത്ഥിക്കുവാൻ ഒരു പക്ഷേ നമ്മളിപ്പോൾ ടെലിഫോണിൽ കൂടെ ആ പ്രാർത്ഥിക്കുന്നത് വാട്സപ്പിൽ കൂടെ പ്രാർത്ഥിക്കുന്നു ഓ അത് പക്ഷേ എന്താണെങ്കിലും ഭയഭക്തിയോടുകൂടെ വേണം പ്രാർത്ഥിക്കുന്നു ഇപ്പം നമ്മൾ അമീൻ ദൈവസന്നിധിയിൽ ഇരിക്കുന്നു എന്ന ബോധ്യം നമുക്കുണ്ടാകണം നമ്മളൊരു ഓൺലൈൻ ചർച്ച ചർച്ച് സർവീസ് കാണുകയാണെങ്കിലും കർത്താവിൻ്റെ സന്നിധിയിലാണ് ഇരിക്കുന്നത് എന്നുള്ള വലിയ ബോധ്യത്തോടു കൂടെ വേണം നമ്മൾ ചർച്ച് സർവീസുകളിലൊക്കെ പങ്കെടുക്കുവാൻ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ കണ്ണുകളടച്ചാട്ട് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഞങ്ങളുടെ സ്വർഗീയ സ്വർഗീയപിതാവേ ഞങ്ങൾ ഒരുമനപ്പെട്ട് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അങ്ങയുടെ പാതപിടുത്തങ്ങളിലേക്ക് അടുത്തു വരുന്നു അങ്ങ് വലിയവനും അങ്ങ് വിശ്വസ്തനും അങ്ങ് വാക്കുമാറാത്തവനും അങ്ങ് അത്ഭുതങ്ങളെ ചെയ്യുന്നവനും ആകിയാൽ ഞങ്ങൾ അങ്ങെ സ്തുതിക്കുന്നു കർത്താവെ ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന ഓരോ മക്കളെയും ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഓരോരുത്തരുടെ മേലും യേശുവിൻ്റെ രക്തത്തിൻ്റെ മുദ്ര വെക്കുന്നു ഒരു ശത്രുവും ഒരു വൈറസും ഒരു രോഗവും തൻ്റെ കുഞ്ഞുങ്ങളെ തൊടുവാൻ അനുവദിക്കാതെ വേണം തിരു രക്തത്തിൻ മറവിൽ യേശുവിൻ്റെ നാമത്തിൽ കുഞ്ഞുങ്ങൾ മറയ്ക്കപ്പെട്ടിരിക്കുന്നതിനായി സ്തോത്രം കഥാവെ അങ്ങനെ കൃപ കൊണ്ടവരെ നിറയ്ക്കണമേ അവരുടെ ആവശ്യങ്ങൾ കർത്താവ് അത്ഭുതം ചെയ്യണം ഇന്നു പകൽക്കാലം അങ്ങയ്ക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ലല്ലോ അങ്ങ് വൻകാര്യങ്ങളെ ഇന്ന് തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ചെയ്യണമേ അവർ ഭാരപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളിൽ വലിയ പ്രവൃത്തികളെ ചെയ്യണമേ കഥാവെ അങ്ങയ്ക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല കർത്താവ് അങ്ങേക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല കർത്താവ് ഇന്ന് പ്രഭാത അങ് അത്ഭുതം ചെയ്യണം കർത്താവേ മരിച്ച ലാസറിനെ ഉയർപ്പിച്ചതുപോലെ തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ചില അത്ഭുത പ്രവൃത്തികൾ ഇതുവരെ ആരും കണ്ടിട്ടില്ലാത്തതും കേട്ടിട്ടില്ലാത്തതും ഒരു ഹൃദയത്തിൽ തോന്നാത്തതുമായ ചില അത്ഭുതങ്ങളെ ഇന്ന് തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെയ്യണം കർത്താവേ അവർ ഭാരപ്പെട്ടിരിക്കുന്ന വിഷയം അങ്ങ് കാണുന്നല്ലോ അവരുടെ ഉള്ളിൽ കിടക്കുന്ന ഭാരത്തെ ദൈവം കാണുന്നല്ലോ കർത്താവേ അങ്ങ് ഹൃദയം കാണുന്ന ദൈവമാണല്ലോ അങ്ങ് ഞങ്ങളുടെ വിഷമങ്ങളെ അറിയുന്ന ദൈവമാണല്ലോ തൻ്റെ കുഞ്ഞുങ്ങൾ ഭാരപ്പെട്ടിരിക്കുന്ന വിഷയത്തിൽ കർത്താവിൻ്റെ കരം ഇന്ന് പകൽ ചലിക്കണമേ അത്ഭുതം സംഭവിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ ആ ഭാരത്തിൻ്റെ വിഷയത്തിൽ നിന്ന് ഇതിൻ്റെ കുഞ്ഞുങ്ങളെ വിടുവിക്കണം അതുപോലെ രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ രോഗ രോഗസൗഖ്യമുണ്ടാകട്ടെ തലയ്ക്കകത്തുണ്ടായിരിക്കുന്ന അസ്വസ്ഥതകളിൽ നിന്നും കർത്താവരെ വിടുവിക്കണം പ്രത്യേകിച്ച് കർത്താവെ അമേൻ തലയ്ക്കാത്തുണ്ടായിരിക്കുന്ന ഇൻഫെക്ഷനുകൾ അമേൻ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ അമേൻ പൂർണ്ണ സൗഖ്യം അവർക്ക് ഉണ്ടാകട്ടെ അത് തരത്തിലുള്ള ഇൻഫെക്ഷനുകളാണെങ്കിലും കർത്താവ് സൗഖ്യമാക്കണം ദൈവിക വിടുതൽ തന്നെ കുഞ്ഞുങ്ങളുടെ മേലുണ്ടാകണം കർത്താവിന് ഒന്നും അസാധ്യമല്ലല്ലോ തിരുരക്തം കൊണ്ട് അതിൻ്റെ കുഞ്ഞുങ്ങളെ മറയ്ക്കണമെന്ന് യേശു ക്രിസ്തു മുഖാന്തരം പ്രാർത്ഥിക്കുന്നു കർത്താവ് ചെയ്ത അത്ഭുതത്തിന് നന്ദി വിടുതലിന് സ്തോത്രം തലവേദനകൾ മാറട്ടെ ആ തലയ്ക്കകത്തുണ്ടായിരിക്കുന്ന ഭാരങ്ങൾ മാറട്ടെ പരിപൂർണ്ണ സൗഖ്യം കർത്താവ് കൊടുക്കണം കേട്ടോ അങ്ങ് അത്ഭുതം ചെയ്തതിന് നന്ദി പറയുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമീൻ 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 നമ്മുടെ മൂന്ന് ദിവസത്തെ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുകയായിരുന്നു ദേശത്തൊരു വിടുതലിന് വേണ്ടി എത്ര പേരും വിശ്വസിക്കുന്നു കർത്താവ് ദേശത്ത് വിടുതലായിച്ചു തുടങ്ങിയത് ആമീൻ അങ്ങനെ വിശ്വസിക്കുന്നവർ ഒന്നുകൂടെ സ്തോത്രം പറഞ്ഞാട്ട് നമുക്ക് ഒരുമിച്ച് ഒന്നുകൂടെ പ്രാർത്ഥിക്കാം നിങ്ങളെ ടച്ച് കൈകളെ ഉയർത്തി ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചു പിതാവേ ഞങ്ങൾ ഈ ഭൂമിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ആയ പ്രത്യേക സാഹചര്യത്തെ കർത്താവ് അറിയുന്നല്ലോ അങ്ങ് സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു ഞങ്ങൾ ഒരുമനപ്പെട്ട ഈ ഭൂമി സൗഖ്യമാകാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എല്ലാ വൈറസുകളും യേശുവിൻ്റെ നാമത്തിൽ ആകട്ടെ കർത്താവിൻ്റെ കരം നീട്ടി സൗഖ്യമാക്കിയിരിക്കുന്നതിനായി സ്തോത്രം പ്രത്യേകിച്ച് കഥാവേ ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കാര്യം പ്രവർത്തിക്കണം ആരെങ്കിലും ഈ ഈ വൈറസിനാൽ ബാധിക്കപ്പെട്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ അവർ സൗഖ്യമാകട്ടെ അവരെ ശുശ്രൂഷിക്കുന്നവർ സംരക്ഷിക്കപ്പെടട്ടെ കഥാവേ രാജ്യങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ആ മീൻ സ്വതന്ത്രമാകട്ടെ ഈ പ്രശ്നത്തിനകത്തൊന്ന് പുറത്തു വരട്ടെ വേഗത്തിൽ പുറത്തു വരട്ടെ വേഗത്തിൽ പുറത്തു വരട്ടെ യേശുവിൻ നാമത്തിൽ വേഗത്തിൽ പുറത്തു വരട്ടെ കഥാവ് ഞങ്ങളായിരിക്കുന്ന രാജ്യം സംരക്ഷിക്കപ്പെടട്ടെ കൃപ കൊണ്ടുപോയി ചെയ്യണം യേശുവിൻ നാമത്തിൽ തന്നെ ആ മീൻ ആ മീൻ ആ മീൻ കഥാവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ നിങ്ങൾ വിശ്വസിക്കണം കേട്ടോ ഇന്നത്തെ ഇന്ന് വഴി ഈ പ്രഭാതം നമ്മൾ ചിന്തിക്കുന്നത് പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം നമ്മുടെ കർത്താവിനെക്കുറിച്ച് തിരുവചനത്തിൽ പറയുന്നു അവൻ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ് അപ്പോൾ പ്രാർത്ഥിക്കുന്ന നമുക്ക് പൂർണ്ണമായ ഒരു ഉറപ്പ് വേണം എൻ്റെ പ്രാർത്ഥന കർത്താവ് കേട്ട് സങ്കീർത്തനക്കാരൻ അറുപത്തി അഞ്ചിൻ്റെ രണ്ടിൽ പറയുക പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവേ സകല ജഡവും അങ്ങനെ അടുക്കിലേക്ക് വരുന്നു എവിടെ വരുന്നു അങ്ങനെ അടുക്കിലേക്ക് വരുന്നു ആരാ ആരാ ആരെയാണ് വിളിക്കുന്നത് പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളോവേ എന്നാണ് വിളിച്ചത് അപ്പം ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുമ്പോൾ നമുക്കൊരു നല്ല ബോധ്യം വേണം നമ്മൾ ചുമ്മാത സമയം കളയാൻ വേണ്ടി പ്രാർത്ഥിക്കുകയല്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കടമ നിർവഹിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയല്ലോ എൻ്റെ ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ് നിങ്ങളുടെ കാലം ഉയർത്തി മൂന്ന് പ്രാവശ്യം പറഞ്ഞ് എൻ്റെ ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ് ഒരിക്കലൂടെ എൻ്റെ കർത്താവ് പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ് ഒന്നുകൂടെ എന്റെ കർത്താവ് പ്രാർത്ഥന കേൾക്കുന്ന അതാണ് അതാണ് പ്രാർത്ഥനകാരൻ പറഞ്ഞത് അറുപത്തിയാറിന്റെ ഇരുപതിലും പറയുന്നു എന്റെ പ്രാർത്ഥന തള്ളിക്കളയാതെയും തൻ്റെ ദയ എങ്കിൽ നിന്ന് എടുത്തു കളയാതെയും ഇരിക്കുന്ന ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ അപ്പം ഇന്ന് പ്രഭാത നമുക്കും ആ ഒരു ബോധ്യം വേണം എന്റെ പ്രാർത്ഥന തള്ളിക്കളയത്തില്ല എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരിക തന്നെ ചെയ്യും അതുകൊണ്ട് നിങ്ങൾ മറുപടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി ഒരു രസത്തിനു വേണ്ടി പ്രാർത്ഥിക്കേണ്ട സമയം കളയാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ട കടമ നിർവഹിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ട മറുപടിക്ക് വേണ്ടി വേണം നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ ഇന്ന് പകൽക്കാലം നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ കഴിഞ്ഞ രണ്ട് ദിവസം നിങ്ങൾ പ്രാർത്ഥിച്ചോ നിങ്ങൾ ഭൂമിക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലേ രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലേ ഒരു വിടുതലിനു വേണ്ടി പ്രാർത്ഥിച്ചില്ലേ നിങ്ങൾ വിശ്വസിച്ചാട്ടെ നിങ്ങളുടെ പ്രാർത്ഥന തള്ളിക്കളഞ്ഞിട്ടില്ല നിങ്ങളുടെ പ്രാർത്ഥന സ്വർഗത്തിൽ ചെന്നിട്ടുണ്ട് നിങ്ങളുടെ പ്രാർത്ഥന കേട്ട് കഴിഞ്ഞിരിക്കുന്നു അല്ലാതെ നമ്മൾ പ്രാർത്ഥന കേൾക്കാത്ത ഒരാളോടല്ല പ്രാർത്ഥിച്ചത് പ്രാർത്ഥന തള്ളിക്കളയുന്ന കർത്താവിനോടല്ല പ്രാർത്ഥിച്ചത് പ്രാർത്ഥന കേൾക്കുന്ന പ്രാർത്ഥന തള്ളിക്കളയാത്ത നല്ല ദൈവത്തോടാണ് പ്രാർത്ഥിക്കുന്നത് ഇന്നലെ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് പ്രാർത്ഥിച്ച വിഷയമുണ്ടല്ലോ നിങ്ങളുടെ ജീവിത പങ്കാളിയെക്കുറിച്ച് പ്രാർത്ഥിച്ച വിഷയമില്ലേ നിങ്ങളുടെ ആ ജോലിയെക്കുറിച്ച് പ്രാർത്ഥിച്ച വിഷയമില്ലേ നിങ്ങളുടെ ബിസിനസ്സിനെ കുറിച്ച് പ്രാർത്ഥിച്ച വിഷയമില്ലേ നിങ്ങൾ ആ കടന്നു പോകുന്ന സാഹചര്യത്തിൽ ആ ആ വിഷയം നിങ്ങൾ പ്രാർത്ഥിച്ചില്ലേ ഈ പ്രാർത്ഥനയൊക്കെ കർത്താവ് കേട്ട് കഴിഞ്ഞു അത് തള്ളിക്കളയത്തില്ല മറുപടി പ്രാപിക്കാൻ വേണ്ടി കാത്തിരുന്നു ഞാൻ ചോദിക്കട്ടെ ഈ ഭൂമിയിലുള്ള ഇത്രയും ദൈവമക്കൾ മീൻ പ്രാർത്ഥനയുടെ മറുപടി യഥാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണെങ്കിൽ എന്തൊരു വലിയ മാറ്റമായിരിക്കും ഈ ഭൂമി കാണാൻ പോകുന്നത് ഞാൻ എന്റെ അനുഭവത്തിലും പലരുടെ ജീവിതത്തിൽ ഞാൻ കണ്ടെടുത്തോളും പല പ്രാർത്ഥനകളും മറുപടി പ്രതീക്ഷിച്ചുള്ള പ്രാർത്ഥനയല്ല പലരുടെ പ്രാർത്ഥനകളും മറുപടി പ്രതീക്ഷിച്ചുള്ള പ്രാർത്ഥനയല്ല അവനങ്ങ് പ്രാർത്ഥിക്കുക അങ്ങനല്ല ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നു പ്രാർത്ഥന കേൾക്കുന്ന സോ പ്രാർത്ഥനയ്ക്ക് മറുപടി പ്രതീക്ഷിച്ചുകൊണ്ട് വേണം പ്രാർത്ഥിക്കുവാൻ പ്രാർത്ഥന മറുപടി വരുമാനം െന്ന് വിശ്വസിച്ചു കൊണ്ടുവേണം പ്രാർത്ഥിക്കുവാൻ അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നിങ്ങൾ പ്രാർത്ഥിച്ചതും ഇതുവരെ പ്രാർത്ഥിച്ചതിനും മറുപടി നിശ്ചയമാണ് സങ്കീർത്തനങ്ങൾ അമ്പതിന്റെ പതിനഞ്ചിൽ പറഞ്ഞു കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക എന്നിട്ട് പറഞ്ഞു തന്നെ ഞാൻ അങ്ങ് മാറിപ്പോകുന്നല്ല കഥ പറഞ്ഞ് ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും ഇന്ന് ഏത് പ്രതിസന്ധി നടുവിലിരിക്കുന്നു അവിടെ ഇരുന്ന് ദൈവത്തെ വിളിച്ചോളാനാ പറഞ്ഞത് അവിടെ ഇന്ന് വിളിച്ചാൽ മനുഷ്യൻ കേൾക്കത്തില്ല പക്ഷേ കർത്താവ് കേൾക്കും അതുമാത്രമല്ല അത് മുഖാന്തരം കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഇടവരുകയും ചെയ്യും അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് മറുപടി വന്നിട്ടില്ലാത്തവർക്ക് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥനകളുടെ മറുപടി വരുന്ന ദിവസങ്ങളായിരിക്കും ഇനി അതെ ഉള്ളത്തിൽ കർത്താവ് ഓർപ്പിക്കുന്നു അതായത് ഇതുവരെ നിങ്ങൾ പ്രാർത്ഥിച്ചു ഓ പ്രാർത്ഥനയ്ക്കൊന്നും മറുപടി കണ്ടിട്ടില്ല എന്ന് പറയുന്ന ഒരു അനുഭവമാണോ നിങ്ങളെ എന്നാൽ ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ ആ അനുഭവം മാറാൻ പോവുകയാണ് ആ അനുഭവം നിങ്ങളുടെ മാറാൻ പോവുകയാണ് ആ അനുഭവം നിങ്ങളുടെ മാറാൻ പോവുകയാണ് നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടി വരുന്ന ദിവസങ്ങളാണ് വിശ്വസി ജാമ്യൻ പറയാമെങ്കിൽ പറഞ്ഞു നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടി വരുന്ന ദിവസങ്ങളാ ഇതുവരെ നിങ്ങൾ പ്രാർത്ഥിച്ചു മറുപടി കണ്ടിട്ടില്ലെങ്കിൽ മടുക്കരുത് പ്രാർത്ഥനകൾക്ക് മറുപടി വരുന്ന ദിവസങ്ങളാണ് നിങ്ങൾക്കറിയാമല്ലോ നമ്മൾ വേദിവസം പഠിക്കുമ്പോൾ നമ്മുടെ എബേസ് എന്ന് പറയുന്ന ഒരു ഒരു ദൈവദാസനെ നമ്മൾ പഠിക്കുന്നു അദ്ദേഹം അറിയപ്പെടുന്നു അദ്ദേഹം ർത്താവിന്റെ സന്നിധി ഒരു പ്രാർത്ഥന കഴിച്ചു ഞാൻ ചോദിക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി വന്നു വന്നു ആമേൻ മേൻ അങ്ങനെങ്കിൽ നിന്റെ പ്രാർത്ഥനയ്ക്കും മറുപടി വരും അണ്ണായുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി വന്നോ അങ്ങനെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും മറുപടി വരും അങ്ങനെങ്കിൽ ഇന്നു പകൽക്കാലം വിശ്വസിച്ചാട്ടെ ചെയ്യും നിങ്ങളുടെ പ്രാർത്ഥന കർത്താവ് കേൾക്കുകയും അതിന് മറുപടി അയക്കുകയും ചെയ്യും കേട്ടോ അതുകൊണ്ട് ധൈര്യമായിട്ട് ഇരുന്നു ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ് ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ് ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ് അവൻ പ്രാർത്ഥനയ്ക്ക് മറുപടി പറയുന്ന ദൈവമാണ് അതുകൊണ്ട് കർത്താവിൽ നിന്ന് പ്രതീക്ഷയോടുകൂടെ വേണം പ്രാർത്ഥിക്കുവാൻ ചുമ്മാതെ പ്രാർത്ഥിച്ച് കളയരുത് ആമേൻ ഇന്നു മുതൽ മറുപടി കണ്ടോട് വേണം പ്രാർത്ഥിക്കുവാൻ യോഹന്നാൻ ഒന്ന് യോഹന്നാൻ അഞ്ചിന്റെ പതിനാല് പറഞ്ഞു അവന്റെ ഇഷ്ടപ്രകാരം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാകുന്നു നിങ്ങളാരോഗ്യത്തിനു വേണ്ടിയാണോ പ്രാർത്ഥിച്ചത് ദേശത്തിന്റെ സൗഖ്യത്തിന് വേണ്ടിയാണോ പ്രാർത്ഥിച്ചത് തലമുറകളുടെ നല്ല ഭാവിക്ക് വേണ്ടിയാണോ പ്രാർത്ഥിച്ചത് നിങ്ങളുടെ ആ ഫൈനാൻഷ്യൽ ആ സ്റ്റേജ് ഒന്നും മാറാൻ വേണ്ടിയാണോ പ്രാർത്ഥിച്ചത് ഇതൊക്കെ കർത്താവിൻ്റെ ഹിതമാകുഞ്ഞുങ്ങളെ നിങ്ങളുടെ ആരോഗ്യം ദൈവഹിതമാ നിങ്ങളുടെ തലമുറകളുടെ നല്ല ഭാവി ദൈവഹിതമാ ദേശത്തൊരു വിടുതൽ ദൈവഹിതമാ അതുകൊണ്ട് കർത്താവ് ഈ ദിവസങ്ങളിൽ അത് ചെയ്യുക തന്നെ ചെയ്യും ധൈര്യമായിട്ടിരുന്ന അതുകൊണ്ടാണ് നാം എന്ത് അപേക്ഷിച്ചാലും അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നറിയുന്നുവെങ്കിൽ അവനോട് കഴിച്ച അപേക്ഷ നമുക്ക് ലഭിച്ചു എന്നും നാം അറിയുന്നു അതുകൊണ്ട് വെറുതെയുള്ള പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കരുത് ചുമ്മാതെ പ്രാർത്ഥിക്കരുത് അമ്മേ ആ രാവിലെ എഴുന്നേറ്റ് ഒരു അരമണിക്കൂർ പ്രാർത്ഥിച്ചേക്കാം അങ്ങനല്ല മറുപടി കണ്ടുകൊണ്ട് മറുപടി പ്രതീക്ഷിച്ചുകൊണ്ട് മറുപടിക്ക് വേണ്ടി വേണം പ്രാർത്ഥിക്കാൻ കേട്ടോ മറുപടി കണ്ടുകൊണ്ട് മറുപടി പ്രതീക്ഷിച്ചുകൊണ്ട് മറുപടിക്ക് വേണ്ടി വേണം ഇന്ന് മുതൽ പ്രാർത്ഥിക്കുവാൻ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ ലൈഫിനെ ഒരു ചേഞ്ച് ദൈവം തരാൻ പോയി കഴിഞ്ഞ കാലങ്ങളിൽ പ്രാർത്ഥിച്ചു മറുപടിയില്ലാതെ മടുത്തിരിക്കുക പിന്നെ ഒരു അങ്ങ് പ്രാർത്ഥിക്കുന്നു എന്നേ ഉള്ളൂ അല്ല ആ ഒരു ഹിസ്റ്ററി നിങ്ങളുടെ മാറിയിട്ട് பிரார்த்தன மறுபடி வேகத்தில் காணும் കഴിഞ്ഞ കാലങ്ങളിൽ പ്രാർത്ഥിച്ചതിന് മറുപടി വരികയും ചെയ്യുന്ന ദിവസങ്ങളായിരിക്കും ഈ ദിവസങ്ങൾ കേട്ടോ അതുകൊണ്ട് പ്രാർത്ഥന മടുത്തു പോകണ്ട ധൈര്യമായിട്ട് പ്രാർത്ഥിച്ച നമ്മൾ ഈ ഇന്നലെയും പിന്നെ ഞാൻ ഇന്നും പ്രാർത്ഥിച്ചു എന്തിനു വേണ്ടി പ്രാർത്ഥിച്ചു ലോകത്തിൽ ഒരു മാറ്റം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിച്ചു ഒരു വിടുതൽ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിച്ചു നിശ്ചയമായിട്ടും അതിന് മറുപടി കർത്താവ് വായിച്ചു കഴിഞ്ഞു നിങ്ങൾക്ക് നിങ്ങൾ ഇനി ശ്രദ്ധിച്ചു ദൈവിക വിടുതലുകൾ നിങ്ങൾ കാണാൻ പോവുകയാണ് പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവം എന്റെ പ്രാർത്ഥന തള്ളിക്കളയാത്ത ദൈവം അപ്പം ആ ഒരു ി വേണം ഇന്ന് മുതൽ പ്രാർത്ഥിക്കുക ഒന്നുകൂടെ പറഞ്ഞ് എന്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം രണ്ട് പറഞ്ഞ് എന്റെ പ്രാർത്ഥന തള്ളിക്കളയാത്ത ദൈവം മൂന്നാമത് പറഞ്ഞ് എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമറലുന്ന ദൈവം അപ്പം പ്രാർത്ഥന കേൾക്കുന്ന ദൈവം പ്രാർത്ഥന തള്ളിക്കളയാത്ത ദൈവം പ്രാർത്ഥനയ്ക്ക് ഉത്തരമറലുന്ന ദൈവം ഈ വചനങ്ങളാ ഈ പ്രഭാതത്തിൽ കഥാവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അടുത്തുള്ളവർക്കൊക്കെ അയച്ചു കൊടുക്കുക കേട്ടോ അവരും പ്രാർത്ഥിക്കട്ടെ അവരും സ്വസ്ഥത അനുഭവിക്കട്ടെ അവരും സമാധാനം അനുഭവിക്കട്ടെ കഥാവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു വി ആർ ഷൈനിങ് വി ആർ ഷൈനിങ് വി ആർ ഷൈനിങ് by the power of holy spirit god bless you god bless you god bless you